ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ തമിഴ്നാട് പ്രാന്ത പ്രചാരകർ ഹിന്ദുമുന്നണിയുടെ കൺവീനറുമായിരുന്ന ശ്രീ രാംഗോപാൽജിയുടെ ശ്രദ്ധാഞ്ജലി സഭയാണ് നമ്മൾ നടത്തുന്നത്. സെന്റർ ഫോർ പോളിസി ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് തിരുവനന്തപുരത്തും ചെന്നൈയിലുമുള്ള ഒരു തിങ്ക് ടാങ്കാണ്. അതിനൊപ്പം തത്വമേ ടെലിവിഷൻ തിരുവനന്തപുരം കേന്ദ്രമായിട്ടുള്ള ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ടെലിവിഷൻ വെബ് ടെലിവിഷൻ ചാനലാണ് തത്വമേ ടെലിവിഷൻ. തത്വമേ ടെലിവിഷനും സെന്റർ ഫോർ പോളിസി ഡെവലപ്മെന്റ് സ്റ്റഡീസും സംയുക്തമായാണ് ഇന്നത്തെ പരിപാടി നടത്തുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ ആദ്യമേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് മാനനീയ ഡോക്ടർ വെന്നിരാജൻജി ഈ പരിപാടിയിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകാരി സദസ്യനും കേരളത്തിലെ സംഘ സ്വയംസേവരുടെ പ്രിയങ്കരനായ എസ് സേതുമാധവൻ ജി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. സേതുവട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ തത്വമേ ടെലിവിഷന്റെ സിഇഒ രാജേഷ് ജി പിള്ള ഈ പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടാവും. അദ്ദേഹം നേരത്തെ കേന്ദ്ര സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഇന്റലിജൻസ് സംവിധാനത്തിൽ 14 വർഷത്തോളം ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ഏഷ്യാനെറ്റിലും ACBയുടെയും എഡിറ്ററായിരുന്നു. രാജേഷ് ജനൻ ടിവിയുടെ സ്ഥാപക എഡിറ്ററായിരുന്നു. ഇപ്പോൾ തത്വമേ ടെലിവിഷന്റെ ചീഫ് എഡിറ്ററാണ്. ഈ പരിപാടിയിലേക്ക് രാജേഷ് ജി പിള്ളയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാജേഷ്, നമ്മുടെ സുഹൃത്തുക്കളായ സംഘത്തിന്റെ സ്വയംസേവകരായ അധികാരിമാരായ വേണുവേട്ടനും KG വേണുവേട്ടനും ഡൽഹിയിലെ വേണുവേട്ടനും ഈ പരിപാടിയിൽ നിന്ന് ഇവിടെയുണ്ട്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം തന്നെ മാനനീയ സേതുമാധവൻ ജി രാംഗോപാൽജിയെ കുറിച്ച്, അദ്ദേഹം തമിഴ്നാട്ടിലെ സംഘത്തിന്റെ പൂർണ്ണസമയ പ്രചാരകനായിരുന്നു. അദ്ദേഹം ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളോടെ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ വധശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ തലയോട്ടിക്ക് പോലും ക്ഷതമേറ്റിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് സേതുവട്ടന്റെ പാലക്കാട് ജില്ലാ പ്രചാരകായിരുന്നു രാംഗോപാൽജി. ആ കാലത്ത് സേതുവട്ടൻ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. സേതുവട്ടൻ രാംഗോപാൽജിയെ കുറിച്ച് അതിന് സംസാരിക്കുന്നുണ്ടാവും. 20 മിനിറ്റ് 25 മിനിറ്റോളം സേതുവട്ടൻ സംസാരിക്കും. അതിനുശേഷം വെന്നിരാജൻ ജി നേരത്തെ പറഞ്ഞു സേതുവട്ടൻ അത് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാന്ന് വെന്നിരാജൻ ജി പറഞ്ഞു. സോ വെന്നിരാജൻ ജി വിൽ സ്പീക്ക് ലേറ്റർ ഫോർ ഫസ്റ്റ് സേതുമാധവൻ ജി വിൽ സ്പീക്ക്. ഇസ് ഇറ്റ് ഓക്കേ എനഫ്? യു ടോൾഡ് ലൈക്ക് ദാറ്റ്. സേതുവട്ടൻ സേതുവട്ടൻ തുടങ്ങാം. നമസ്തേ മാന്യ വെന്നിരാജൻ ജി, അരുൺ ലക്ഷ്മൺ, രാജേഷ് പിള്ള, ശ്രീ വേണുഗോപാൽ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ രാംഗോപാൽജി തമിഴിൽ പറയുന്ന സമയത്ത് ഈ രാമഗോപാൽജി എന്ന് പറയാറുണ്ട്. ആ പേര് തന്നെ തമിഴ്നാട്ടിലെ ഹിന്ദു സമാജത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശമാണ്. അദ്ദേഹത്തിന്റെ നിര്യാണ സമയത്ത് 94 വയസ്സായിരുന്നു. ഈ വാർദ്ധക്യാവസ്ഥയിലും അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിന്റെ 2 വാക്ക് കേൾക്കുന്നതും എല്ലാവർക്കും ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു തരത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ഹിന്ദു അന്തരീക്ഷം, അത് അടിസ്ഥാനപരമായി തന്നെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രീ ഗോപാൽജിക്ക് വളരെ കാര്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് എന്ന് നമുക്ക് കാണാം. നമുക്കറിയാം ദ്രാവിഡ സ്ഥാൻവാദം ഒരു കാലത്ത് കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദത്തിന്റെയും നഗ്നമായ താണ്ഡവം തമിഴ്നാട്ടിൽ പ്രകടമായിരുന്നു. ക്രിസ്ത്യൻ മതപരിവർത്തനം, അതിൻ്റെയും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശക്തികളും തമിഴ്നാട്ടിലെ വിഘടനവാദത്തിന് ഏറ്റവും കൂടുതൽ വളം വെച്ചു കൊടുത്തതും ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ശ്രമങ്ങളും ക്രിസ്ത്യൻ ശക്തികൾക്കായിരുന്നു. അങ്ങനെ രാജ്യവിരുദ്ധ വിഘടനവാദ ശക്തികളെല്ലാം കൊടുമ്പിടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾക്ക് വളരെ അപമാനമുണ്ടാക്കുന്ന ഒരു പരിതസ്ഥിതി, വിനായകന്റേതായിട്ടുള്ള വിഗ്രഹം തല്ലിത്തകർക്കുക,
അതേപോലെ തന്നെ ഭഗവാൻ ശ്രീരാമന്റെ കട്ടൗട്ടും വിഗ്രഹങ്ങളൊക്കെ തയ്യാറാക്കി അത് ചെരുപ്പുമാല അണിഞ്ഞുകൊണ്ട് പരസ്യമായി ഘോഷയാത്ര നടത്തുമ്പോൾ ആൾക്കാരെ അതിനെ ചെരുപ്പ് കൊണ്ട് അടിക്കുക. അതിന് ഹിന്ദു സമാജത്തിന്റെ വികാരത്തെ അങ്ങേയറ്റം വ്രണപ്പെടുത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിലെ അന്തരീക്ഷം വളരെയധികം മാറി. ആ തമിഴ്നാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഗംഭീരമായിട്ടുള്ള വിനായക വിഗ്രഹങ്ങൾ തയ്യാറാക്കി വെച്ച് വിനായക ചതുർത്ഥി കാലഘട്ടത്തിൽ ദിവസങ്ങളോളം പൂജ ചെയ്ത് പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന അതിഗംഭീരമായിട്ടുള്ള നിമഞ്ജന ശോഭായാത്രകൾ ഇന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നു, ഗ്രാമങ്ങളിൽ നടക്കുന്നു. വർഷം തോറും ഈ തരത്തിലുള്ള ഗണേശ പൂജയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ ശ്രീരാമ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള അതിഗംഭീര ഘോഷയാത്ര നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റു പല സംസ്ഥാനത്തെക്കാൾ ആവേശജനകമായ ഒരു സ്വീകരണം തമിഴ്നാട്ടിൽ കിട്ടിയിരുന്നു. ഈ രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് എല്ലാം തന്നെ വളരെ കാര്യമായ ഒരു പങ്ക് നമ്മുടെ ഗോപാൽജി, രാം ഗോപാൽജി അദ്ദേഹം ആരംഭിച്ച ഹിന്ദു മുന്നണിയിൽ കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം 1945 മുതൽ തന്നെ സംഘമായിട്ട് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. സംഘത്തിന്റെ സ്വയം സേവയിൽ ചേർന്നു. 47 കാലഘട്ടത്തിൽ, ഭാരത വിഭജന കാലഘട്ടത്തിൽ ഒട്ടനവധി അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അയക്കുന്നതിൽ വളരെ കാര്യമായിട്ടുള്ള പങ്ക് അദ്ദേഹം വഹിച്ചു. അങ്ങനെ സംഘത്തിന്റെ സ്വയം സേവകനായിട്ട് പ്രവർത്തിച്ച് വളരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചിട്ട് നാടിന്റെ പ്രവർത്തനം 1947 ശേഷം അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായിട്ട് തീർന്നു. 1948 മഹാത്മാഗാന്ധിയെ കൊന്നതിന്റെ പേരിലുള്ള സംഘത്തിന്റെ നിരോധനം, 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ നിരോധനം, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തരത്തിൽ ഒളിവിൽ പ്രവർത്തിച്ചും കൊണ്ട് സംഘപ്രവർത്തനത്തിലുള്ള നേതൃത്വം കൊടുക്കുന്നതിൽ വളരെ കാര്യമായിട്ടുള്ള പങ്ക് ഗോപാൽജിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ക്രമേണ 1964 വരെയുള്ള കാലഘട്ടത്തിൽ പല സ്ഥലത്തോട്ട് പ്രവർത്തിച്ചു. ഞാൻ 12 13 വയസ്സിലിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗോപാൽജി നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലാ പ്രചാരകനായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഗോപാൽജിയോട് കൂടുതൽ അടുക്കാൻ ഒരു സന്ദർഭം കിട്ടി. അന്നത്തെ നമ്മുടെ സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ബാക്കി കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തും കൊണ്ട് സംഘത്തിന്റെ പാലക്കാടിലെ കാര്യകർത്താക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചു. പ്രചാരകന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ആഹാരം ഓരോ സ്വയം സേവകന്റെ വീട്ടിൽ നിന്ന് എത്തിക്കണം. വൈകുന്നേര സമയത്ത് അദ്ദേഹം ഏതെങ്കിലും ശാഖയിൽ പോകും, ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആഹാരം കാര്യങ്ങൾ കഴിയും. അതേപോലെ തന്നെ പ്രഭാശാഖയിൽ പോയിന്ന സമയത്ത് ആ സ്ഥലത്ത് അദ്ദേഹം പ്രഭാത ഭക്ഷണം ഏതെങ്കിലും വീട്ടിൽ കഴിക്കും. ഉച്ചയ്ക്കുള്ള ഊണ് ഓരോ വീട്ടിൽ നിന്നും അങ്ങോട്ട് കൊണ്ടി കൊടുക്കണമെന്നുണ്ടായിരുന്നു. ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ശനിയാഴ്ച ദിവസം അദ്ദേഹത്തിന് ഊണ് കൊണ്ടുപോകേണ്ട ചുമതല എനിക്കായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും യാത്ര കഴിഞ്ഞൊക്കെ താമസിക്കും, അദ്ദേഹം വന്ന് ഊണ് കഴിച്ച് പാത്രം തിരിച്ചു കൊണ്ടുവരുന്നൊരു കാര്യത്തിൽ തന്നെ സമയം ചെലവഴിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗോപാൽജിയായിട്ട് വളരെ കൂടുതൽ അടുക്കാനും ബന്ധപ്പെടാനൊക്കെ സാഹചര്യം ഉണ്ടായി. അതെനിക്ക് നിശ്ചയമായിട്ട് എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ വളരെ സഹായകമായി. ആ ഒരു വയസ്സിൽ തന്നെ ഭാവിയിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പ്രചാരകനാകാൻ പോകുന്നു. അതുകൊണ്ട് പ്രചാരകനാകണം എന്നുള്ള എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് പ്രകടിപ്പിച്ചത് ഗോപാൽജിയോടായിരുന്നു. ആ രീതിയിൽ കുർത്തോവിനെ പ്രവർത്തിക്കാനും കാര്യങ്ങൾക്കെല്ലാം സാധിച്ചു. ഞാൻ നേരത്തെ പോലെ 1964 ശേഷം ആണ് തമിഴ്നാടും കേരളവും വേറെ വേറെ സംസ്ഥാനമായത്. അതുവരെ ഒരേ സംസ്ഥാനമായിരുന്നു. 64 ശേഷം ആദ്യം തമിഴ്നാടിന്റെ പ്രാന്തപ്രചാരകനോട് പ്രവർത്തിച്ചു. 1980 മീനാക്ഷിപുരം ആ പ്രദേശത്ത് അതിഭയങ്കരമായിട്ടുള്ള മതമാറ്റവും കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് മാന്യ സൂര്യനാരായണ റാവുജി അദ്ദേഹം പിന്നീട് അതിന്റെ മറ്റേ അവിടുത്തെ തമിഴ്നാട് പ്രാന്തപ്രചാരകനാകുകയും ഗോപാൽജിയെ നേരിട്ടുള്ള സംഘപ്രവർത്തനത്തിന് മാറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ സംഘപ്രവർത്തനം അല്ലാതെ പുറമേയുള്ള ഒട്ട് അനുമതി പ്രവർത്തനം, അതിന് പൊതുവെ ജാഗരണ പ്രവർത്തനം എന്നാണല്ലോ പറയുന്നത്. ആ തരത്തിലെ ജാഗരണ പ്രവർത്തനത്തിന്റെ മുഴുവൻ ചുമതല ഗോപാൽജിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
ആ സന്ദർഭത്തിലാണ് ഹിന്ദു സമാജത്തിന്റെ നേരെ നടക്കുന്ന എന്ത് വെല്ലുവിളിയാണെങ്കിലും ശരി അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദു സമാജത്തിന്റെ നേരിടുന്ന വെല്ലുവിളികളെ അതിനെ നേരിടാനും അതിനുവേണ്ടി പോരാടാനും അതിനുവേണ്ടി വാദിക്കാനും വേണ്ടി അദ്ദേഹം ഹിന്ദു മുന്നണി എന്നുള്ള സംഘടന രൂപീകരിച്ചു. ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചും കൊണ്ട് അദ്ദേഹം ആ തരത്തിലുള്ള ഹിന്ദു മുന്നണി സംഘടിപ്പിച്ചു. ഇന്ന് ഹിന്ദു മുന്നണി തമിഴ്നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ ആ ഹിന്ദു മുന്നണിയില് സർവ്വസാധാരണക്കാരായിട്ടുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ഗ്രാമീണർ മാത്രമല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ ഉന്നത ആൾക്കാരും എല്ലാം വന്നു ചേർന്നുകൊണ്ട് ഹിന്ദു സമാജത്തിന് ആവേശം നൽകുന്ന പ്രേരണ നൽകുന്ന കരുത്ത് നൽകുന്ന ഒരു ശക്തിയായിട്ട് മാറി. ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ അങ്കലപ്പ് കൊണ്ടാണ് മുസ്ലിം തീവ്രവാദികളായിട്ടുള്ള ആൾക്കാര് അദ്ദേഹം കോയമ്പത്തൂരിൽ മധുരയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് മധുര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മാരകമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചത്. നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ തലയൊട്ടിക്ക് പോലും ഭയങ്കരമായിട്ടുള്ള ആഘാതം ഏറ്റുകൊണ്ട് അദ്ദേഹം അത്യന്തം അപകടകരമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നു. ഈശ്വരാനുഗ്രഹം അതിൽ നിന്ന് അദ്ദേഹം പരിപൂർണമായിട്ട് വിമുക്തനായി. ആ ഒരു തലയിലെ പാടിപ്പോഴും നമുക്ക് കാണാൻ ചെറിയൊരു വളരെ കനം കുറഞ്ഞൊരു തകിട് പോലെ ഈ സ്റ്റീല് വെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു മാരകമായ ആക്രമത്തിന് ശേഷം തൊട്ടും തളർന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കരുത്തോടുകൂടി രംഗത്തിറങ്ങി ആ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറായി. ഈ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തനം ഈ വക കാര്യങ്ങളും ഉണ്ട്. ശരിക്കും ഹിന്ദു സമാജത്തിന്റെ ഏകീകരണം നിലയ്ക്ക് സർവ മഠങ്ങളും മഠാധിപതിയുമൊക്കെ ആയിട്ടൊക്കെ ഗോപാലിക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ കണ്ടു അദ്ദേഹത്തിന്റെ ധീരമായ ഹിന്ദു സമുദായത്തിൽ കൊടുക്കുന്ന നേതൃത്വം അദ്ദേഹത്തിന്റെ സന്യാസമയമായിട്ടുള്ള ജീവിതം ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തെ അന്ന് സന്യാസിമാരെല്ലാരും കൂടി പറഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്ത പേര് വീരത്തുറവി വീരനായ സന്യാസി എന്നുള്ള വീരത്തുറവി എന്നുള്ള ഒരു ഇത് കൊടുത്തുകൊണ്ട് ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ. ഇതേപോലെ തന്നെ ഗോപാൽജിയുടെ പ്രത്യേകമായിട്ടുള്ള തമിഴ്നാട്ടിലെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊട്ടനവധി കാര്യങ്ങൾ പറയാൻ സാധിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മറ്റേ ചുഴലിക്കാറ്റെല്ലാം ഉണ്ടായിട്ട് രാമേശ്വരത്തെ ധനുഷ്കോടി എന്നുള്ളൊരു സ്ഥലം പ്രധാന കരയിൽ നിന്ന് വിട്ട് വേർപെട്ട് പോയിരുന്നു. ആ ധനുഷ്കോടിക്ക് പണ്ട് കാലത്ത് വളരെ കാര്യമായിട്ടുള്ള തീർത്ഥാടനവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പിന്നീട് അവഗണിക്കപ്പെട്ടു. ഗോപാൽജി ആ പ്രശ്നം ഏറ്റെടുത്തു. ധനുഷ്കോടി എന്നുള്ളത് മുഴുവൻ ഭാരതീയ ജനതയുടെ ശ്രീരാമന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ സേതുവിന്റെ ആരംഭ സ്ഥലം തന്നെ നിലയ്ക്ക് സേതു ബന്ധനത്തിന്റെ അവിടെ തീർത്ഥാടന കേന്ദ്രമാക്കണം ചിന്തിച്ചുകൊണ്ട് മുഴുവൻ തമിഴ്നാടിനെ ചലിപ്പിച്ചും കൊണ്ട് അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കോടി അർച്ചന എല്ലാം അവിടെ നടത്താൻ തറയും. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ആകർഷിച്ചും കൊണ്ടൊരു പരിപാടിയായിരുന്നു. അത് മാത്രമല്ല അവിടെ ഒരു ആഞ്ജനേയരുടെ വിഗ്രഹം ഉണ്ടായിരുന്നു, ആഞ്ജനേയ വിഗ്രഹം ഉണ്ടുള്ളത്. അത് അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ആ ആഞ്ജനേയ ഹനുമാനെ കാണാൻ ആഞ്ജനേയരെ കാണാൻ ആൾക്കാരെത്തണം ആ തരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയിൽ വളരെ കാര്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി അങ്ങോട്ട് പോകാനുള്ള റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞ് ഇന്ന് നമുക്ക് ആർക്കും തന്നെ യാതൊരു വിഷമം കൂടാതെ ആ സ്ഥലത്ത് ധനുഷ്കോടി വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ സ്ഥലം ഏരിയ നല്ല പോലെ വികസിപ്പിക്കുകയുണ്ടായി. ഈ രീതിയിൽ തമിഴ്നാടിന്റെ ഓരോ ഭാഗത്തും അവിടുത്തെ ക്ഷേത്രങ്ങള് അവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങള് ഇതെല്ലാം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ കാര്യമായിട്ടുള്ളൊരു പങ്കാളിത്തം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സമര രംഗത്ത് ഒരു ശരിക്കുള്ളൊരു പോരാളി, അനവധി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അവിടെ നടന്നു. ഞാൻ എന്നിനി പറയാൻ തയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാമസേതു ആ ഒരു പൊളിക്കാനുള്ള പരിശ്രമം ഉണ്ടായപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. മധുരയിൽ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തമിഴ്നാടിന്റെ ശക്തി ഒരു വിളിച്ചോതുന്ന രീതിയിൽ 10,000 ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ആ സമ്മേളനം ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വളരെ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വ്യക്തിത്വത്തെ പറയുമ്പോൾ വളരെ നല്ലൊരു പാട്ടുകാരനാണ്. 1956-57 കാലഘട്ടത്തിൽ സംഘശിക്ഷാവുകൾ പങ്കെടുക്കാൻ ഞാൻ പോയ കാലഘട്ടത്തില് അവിടെ രാവിലെ ഏകാത്മക സ്തോത്രം കഴിഞ്ഞാൽ പിന്നെ പാട്ട് പരിശീലനമായിരുന്നു ഗണസംഘത്തിന്റെ ഗണഗീതം. ആ പാട്ട് ഓരോ വരിയായിട്ട് ചൊല്ലിക്കൊടുത്ത് ആവർത്തിച്ച്
എല്ലാവരെയും കൊണ്ടും ബൈ ഹാർട്ട് ആക്കുന്ന രീതിയിലുള്ള വളരെ അനുഗ്രഹീതനായൊരു ഗായകൻ ആയിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഗാനങ്ങൾ എഴുതുന്നതിലും ഒട്ടനവധി തമിഴ് പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സ്വന്തമായിട്ട്. അതുകൂടാതെ ഹിന്ദിയിൽ നിന്നുള്ള പാട്ടുകൾ, ആ ഗണഗീതങ്ങളെല്ലാം തന്നെ അതിന്റെ ട്യൂണില് ലെവലേശം വ്യത്യാസം വരുത്താതെ അതേ സമയത്ത് തമിഴ് നല്ല ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ അദ്ദേഹം കവിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാട്ടുകൾ. അങ്ങനെ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒട്ടനവധി തമിഴ് പാട്ടുകള് ഗോപാൽജിയുടെ സൃഷ്ടിയായിരുന്നു, രചനകളായിരുന്നു. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം തർക്കശുദ്ധമായിട്ടുള്ള രീതിയിൽ ബിന്ദുക്കൾ അവതരിപ്പിച്ചുകൊണ്ട് അതേ സമയത്ത് അത്യന്തം ലളിതമായ തമിഴില് മനസ്സിന്റെ ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ കാര്യം അവതരിപ്പിച്ച് ജനങ്ങളെ ആശയങ്ങൾ ബോധിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാമാന്യമായ കഴിവായിരുന്നു. ഗോപാൽജിയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ ഹൃദയത്തിലേക്ക് തറക്കുന്ന കാര്യങ്ങളായിരുന്നു. വലിയ വലിയ സാഹിത്യമൊന്നും അതിലുണ്ടാവില്ല, പക്ഷേ ആ വിഷയങ്ങൾ ഓരോ വിഷയവും വളരെ വിശദമായി പറയുന്ന ആ ഒരു പ്രത്യേക സാമർത്ഥ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ നല്ല ലേഖകനുമാണ്. സന്ദർഭാനുഷ്ഠിതം എന്നെല്ലാം തരുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചു അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണത്തിലുള്ള ലേഖനങ്ങൾ അദ്ദേഹം. അതുകൊണ്ട് ലേഖകൻ, പ്രസംഗകൻ, പാട്ടുകാരൻ, കവിതാ രചനാവ്, അങ്ങനെ സർവ്വവിധത്തിലുള്ള കഴിവുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്ന ഒട്ടനവധി അവിടുത്തെ തമിഴ് സംഘത്തിന്റെ നേരിട്ടുള്ള പ്രാന്തീയ ചുമതലപ്പെട്ട ആൾക്കാര്, വിവിധ ക്ഷേത്ര കാര്യകർത്താക്കന്മാര്, ഈ രീതിയിലുള്ള പ്രചാരകന്മാരെ എടുത്താൽ അതേപോലെ തന്നെ പ്രചാരകമല്ലാത്ത പ്രമുഖ കാര്യകർത്താക്കന്മാരുണ്ടാവും. ഇവരെല്ലാവരും തന്നെ ഈ ഗോപാൽജിയുടെ ജീവിതത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് പ്രചാരകന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഒട്ടനവധി ആൾക്കാരുണ്ട്, അവർക്ക് മുഴുവൻ പ്രേരണ ഗോപാൽജിയുടെ ജീവിതമായിരുന്നു. ഈ രീതിയിൽ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കാര്യങ്ങളും സ്വന്തം ജീവിതത്തിലെ ആദർശത്തിലൂടെ ആയിരക്കണക്കിന് ആൾക്കാര് ആവേശം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ തയ്യാറായി. ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാടിന്റെ അന്തരീക്ഷത്തിൽ ഒരു തരത്തിൽ നമുക്ക് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ, ഇപ്പൊ ലോകമാന്യ ബാലഅങ്കാരത്തിലകൻ അദ്ദേഹം വിനായക പരിപാടികൾ കൂടി ഗണേശോത്സവത്തിൽ കൂടിയിട്ട് മാതൃപരിവർത്തനത്തിന്റെ പോലെ തന്നെ ഗോപാൽജിയുടെ ഈ ഹിന്ദു മണ്ണിൽ കൂടിയിട്ടുള്ള വിനായക ചതുർത്ഥി പ്രോഗ്രാം ആണെങ്കിലും ശരി, മറ്റ് ഘോഷയാത്രകളാണെങ്കിലും ശരി, രാമരഥം എന്നുകൊണ്ട് മുഴുവൻ തമിഴ്നാട്ടില് രാമരഥയാത്ര മറ്റേ രഥയാത്രകൾ നടത്തി, ഈ തരത്തിലെല്ലാം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു പുനർജീവിതം നമ്മുടെ ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഗോപാൽജിയുടെ പങ്ക് വളരെ പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആദരവും മനസ്സിൽ പ്രത്യേകിച്ച് ഭക്തിഭാവം വർദ്ധിക്കും. അതുപോലെ ഒരു വ്യക്തി തന്നെ 94 വർഷം ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നഷ്ടം ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു നഷ്ടം നികത്താനായിട്ട് വളരെ കൂടുതൽ കഠിനമായിട്ടുള്ള പരിശ്രമം നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കാര്യം വളരെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തില് കാര്യകർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് മറഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളുടെ ആ ഒരു വേർപാടിനെ കുറിച്ച് വേദനിക്കുകയും അതിൽ ദുഃഖിക്കുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രേരണ എടുത്തുകൊണ്ട് അവർ നമ്മുടെ മുമ്പിൽ വെച്ച സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി കൂടുതൽ ആവേശത്തോടെ പ്രവർത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്ന് ദൃഢനിശ്ചയം എടുക്കലാണ് നമുക്ക് അദ്ദേഹത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. ആ തരത്തിൽ പ്രേരണ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. നിശ്ചയമായും സമാജത്തിന് വേണ്ടി തന്റെ സർവസ്വം സമർപ്പിച്ച ഗോപാൽജി നിശ്ചയം മോക്ഷപ്രാപ്തിയിലെത്തും. അതിനെക്കുറിച്ചൊന്നും ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മോക്ഷപ്രാപ്തി കൊണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ പാദാരവിന്ദുകൾ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കാരം പ്രവർത്തിക്കാം എന്ന് നിശ്ചയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സേതുവേട്ടന്റെ വളരെ ഗംഭീരമായ പ്രഭാഷണം ഗോപാൽജിയെ കുറിച്ച് ഒരുപാട് ഒരുപാട് സേതുവേട്ടൻ സംസാരിച്ചു. തമിഴ്നാടിൽ അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങൾ, തിരുമാലങ്കാര തിലകൻ മഹാരാഷ്ട്രയിൽ ചെയ്തതുപോലെ ഗണേശ ഉത്സവങ്ങൾ നടത്തി തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥയിൽ അന്തരീക്ഷത്തില് ഹൈന്ദവ സമാജത്തിന് വേണ്ടി മാറ്റം നടത്തിയ ഗോപാൽജിയെ കുറിച്ച് രാംഗോപാൽജി സേതുവേട്ടൻ വളരെ ഗംഭീരമായി സംസാരിച്ചു. സേതുവേട്ടൻ നന്ദി. ഇനി
ക്ഷത്രിയ സംഘചാലക് ദക്ഷിണ ക്ഷേത്ര സംഘചാലക് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്ജി നമസ്തേ. യു ക്യാൻ ടേക്ക് ഓവർ. മാനണീയ സേതുജി, மற்றும் சென்டர் ஃபார் பாலிசி அண்ட் டெவலப்மெண்ட் ஸ்டடீஸ் அதனோட காரியக்கர்த்தர்கள் அருண் லக்ஷ்மண்ஜி, ராஜீவேட்டன், ராஜேஷ், எல்லா காரியக்கர்த்தர்கள் அனைவருக்கும் நமஸ்காரம். மன்னே சேதியேட்டன் கோபால்ஜி சம்பந்தப்பட்ட விஷயங்கள் ஆரம்பத்திலிருந்து அவரு பிரச்சாரக்கா வந்ததுல இருந்து இப்போ 94வது வயசு வரைக்கு முழு விஷயத்தை முக்கியமான அம்சங்கள் அது எல்லாமே சேதியேட்டன் அவரு இப்போ சொல்லியிருக்கிறார். நான் இதுல சொல்ல வேண்டிய விஷயங்கள் எனக்கு மனசுல தோன்றது என்னன்னு சொன்னா, நம்முடைய ராஷ்டிரிய ஸ்வயம் சேவக சங்கம் இது போல இன்னொரு ஆர்கனைசேஷன், இன்னொரு சம்ஸ்தா அது முழு உலகத்துல இல்லை. இது போல இன்னொன்னு இல்லை. இது போல சொல்றதுக்கு எப்படி ஆகாசம் இருக்கு, ஆகாசத்துக்கு ஓமை ஆகாசம்தான், அது போல இன்னொன்னு கிடையாது. சமுத்திரத்துக்கு இன்னொரு ஓமை கிடையாது. சமுத்திரம் மாதிரி என்ன, எது சமுத்திர மாதிரி அப்படின்னா, சமுத்திரம் சமுத்திர மாதிரி, ஆகாயம் ஆகாசம் மாதிரி, அது மாதிரி சங்கம் சங்கம் மாதிரி தான். வேற எது இன்னொரு உதாரணம் நாம சொல்ல முடியாது. இந்த சங்கத்துல ரெண்டு காரியக்கர்த்தர், ரெண்டு விதமான காரியக்கர்த்தர்களுடைய ஒரு குழு டீம், அது பரஸ்பரம் பிரேரணை கொடுத்து கொண்டு ஒரு தீர்க்கமான திருஷ்டியோட இந்த சம்ஸ்தா, இது சங்கம் வளர்ந்து கொண்டிருக்கு. 100வது வருஷத்தை நோக்கி சங்கம் போய் கொண்டிருக்கு. ஒரு பக்கம் பிரச்சாரக் கோபால்ஜி மாதிரி, சேதியேட்டன் மாதிரி சங்க பிரச்சாரகர்கள் தன்னுடைய ஜீவிதம் முழுவதும் நம்மோட தேசத்துக்காக, சமாஜத்துக்காக, இந்து சமாஜத்துக்காக, சங்கத்துக்காக. அப்படி இன்னொரு டீம் அவரு குடும்பத்துல இருக்கும், ஆனா அதே சமயத்துல முழுவதும் அதிகம் அதிகம் சமயம் சங்கத்துக்காக பிரவாஸ், சங்கத்துக்கு நேரம் கொடுக்கிறது, சங்க காரியம் பிரவர்த்தனத்துல இருக்கிறது. அந்த மாதிரி ஸ்தானிய காரியக்கர்த்தர்களுடைய ஒரு டீம். இப்ப இதுல பிரேரணா யாருக்கு யாரிடம் இருந்து வருது அப்படின்னு கேட்டா, கிரகஸ்த காரியக்கர்த்தர் எல்லாரையும் கேட்டா பிரேரணா யாரு அப்படின்னு சொன்னா கோபால்ஜி சேதியேட்டன், சங்கத்தோட பிரச்சாரகர்கள் அவங்கதான் கிரகஸ்த காரியக்கர்த்தர்களுக்கு பிரேரணை. இப்போ சமீபத்துல வரக்கூடிய பிரச்சாரகர்கள் அவர்கள்ட்ட நாம அவருடைய அனுபவம் கேட்டா, உங்களுக்கு யாரு பிரேரணான்னு கேட்டா அதிகம் அவர் சொல்றது எதா இருக்கும்னா, கிரகஸ்த காரியக்கர்த்தர்கள் எங்களோட சங்கச்சாலக், எங்களோட காரியவார், இவர் தான் காரணம் நான் பிரச்சாரக்கா வந்ததுக்கு காரணம். என்னோட குடும்பத்துல அம்மை அச்சன் அவர்கெல்லாம் நிறைய விஷயத்த வரைஞ்சு என்னை பிரச்சாரக்கா கொண்டு வந்ததுக்கு இந்த காரியவாக காரணம், இந்த சங்கச்சால காரணம், இவர் தான் பிரேரணை அப்படி பறையும் பிரச்சாரகர்கள். மியூச்சுவல் இன்ஸ்பிரேஷன் கொடுக்கக்கூடிய ஒரு ஆர்கனைசேஷன் சங்கம். இதுல மாண்பிய கோபால்ஜி அவரு சேதியேட்டன் பறஞ்சது போல தமிழ்நாட்டில் இருக்கிற இன்னைக்கு இருக்கக்கூடிய க்ஷேத்திர சமதலையில இருந்து ஆரம்பிச்சு பிராந்த சமதலை வரைக்கும் இருக்கக்கூடிய காரியக்கர்த்தர்கள் அத்தனை பேருக்கும் இன்ஸ்பிரேஷன் கோபால்ஜி. 1980 ஒரு பிராந்த பைட்டக் நடந்தது. அந்த பிராந்த பைட்டக்ல மதுரை இல்லாலே ஒரு சிறு கிராமம், அந்த கிராமத்துல எஸ்சி சமாஜத்தை சேர்ந்த ஒரு டாக்டர் அவர் முஸ்லீமா கன்வெர்ட் ஆயிட்டார். அவர் கன்வெர்ட் ஆன செய்தி கன்னட பத்திரிகையில வந்திருக்கு. அங்கிருந்து க்ஷேத்திர பிரச்சாரக் யாதவராஜ் ஜோஷி அதை கரூருக்கு பிராந்த பேட்டுக்கு அந்த கன்னட பத்திரிகையை கொண்டு வந்தார். கொண்டு வந்து பிராந்த பேட்டுக்குல அதை
வாசிச்சார். இப்படி ஒரு கிராமத்துல முஸ்லீமா மத பரிவர்த்தனம் ஆயிருக்காரு ஒரு எஸ்சி சமாஜத்தை சேர்ந்த ஒரு டாக்டர். என்ன செய்யலாம் தமிழ்நாட்டுல? அப்போ சிந்திச்சு யோசிச்ச விஷயம், ஹிந்து முன்னணி ஆரம்பமாகணும், மத பரிவர்த்தனத்தை அதை நிரோதனம் செய்யறதுக்கு அதை தடுக்கிறதுக்கு ஒரு ஆர்கனைசேஷன் விவித கஷேத்திரம், அது ஹிந்து முன்னணி. அப்படி 1980 யார் இதுக்கு இந்த சுமதலை எடுத்துக்கொள்றது? மாநனி கோபால்ஜி, அப்ப சக பிராந்த பிரச்சாரக், அதனால அவருக்கு இந்த சுமதலை கொடுக்கப்பட்டது. ஹிந்து முன்னணியினுடைய சம்ஸ்தாபக் ராமகோபாலன். ஆரம்பம் முதல் இப்போ 94 வயசு வரைக்கும் தமிழ்நாட்டில மிகப்பெரிய பரிவர்த்தனம் கொண்டு வந்தது அது அவருடைய ஜீவிதம். அது காரணம் தேதியட்டன் பறஞ்சது போல கிராமம் கிராமந்தோறும் ஹிந்து முன்னணியினுடைய கமிட்டி இருக்கு. எல்லா விபின்ன ஜாதிகளை சேர்ந்தவரெல்லாம் அதுல சுமதலையில இருக்கு. வேற பொலிட்டிக்கல் பார்ட்டி சேர்ந்தவரெல்லாம் இருக்கு. காலனி ஏரியாவை சேர்ந்தவர் அவர் எல்லாம் இந்து முன்னணியில. அவர் இந்த விநாயக சதுர்த்தி அந்த உற்சவம், அது சமயத்துல விநாயக சதுர்த்தியுடைய உற்சவத்துல ரொம்ப தீவிரமா அவரு அவருடைய பங்காளிக்கும். அப்படி எல்லாம் முழுவன் தமிழ்நாட்டில பரிவர்த்தனம் வந்ததுக்கு இந்து முன்னணி ஒரு முக்கியமான காரணம். இந்து முன்னணிய முன்னெடுத்து கொண்டு போனது ராமகோபாலன்ஜி. பூஜ்யத்துல இருந்து அதை ஒரு பிரம்மாண்டமான ஒரு ஆர்கனைசேஷனா அதை ஆக்கியிருக்கிறார். இது வந்து ஒரு வெல் நிட் ஆர்கனைசேஷன் அப்படின்னு சொல்ல முடியாது. ஆனா இந்து சமாஜத்துல தமிழ்நாட்டுல பரிவர்த்தனம் வந்திருக்கிறதுக்கு முக்கியமான ஒரு பங்களிப்பு இந்த இந்து முன்னணி காரணம். வேலூர்ல அங்கே ஒரு பெரிய அம்பலம், ஜலகண்டேஸ்வரர் அம்பலம், சிவ ஆலயம். அந்த சிவ ஆலயத்துல 300-350 வருஷத்துக்கு முன்னே முஸ்லீம் ஆக்கிரமிப்பு, அங்க இருந்த பெரிய சிவலிங்கம், அத பக்தர்கள் எல்லாம் அந்த சிவலிங்கத்தை இவரு முகலாயர்கள் இவர் ஆக்கிரமிப்பாளர் இவர் வந்து இத உடைச்சிடும் தகர்த்திடும் அப்படி சொல்லி அதை எடுத்து ஒரு கிராமத்துக்கு கொண்டு போயிட்டார். பக்கத்துல சத்வாச்சாரிங்கிற கிராமத்துக்கு எடுத்து போய் அங்க பாதுகாப்பா வச்சாச்சு. அதுக்கப்புறம் ஆர்கேல அந்த சிவ ஆலயம் வந்தது, ஜலகண்டேஸ்வரர் ஆலயம். அம்பலம் இருக்கு ஆனா சிவன் கிடையாது அப்படி இருந்தது அந்த. ஆமா, அப்படி ஒரு வேலூர்ல ஜலகண்டேஸ்வரர் அம்பலம். அந்த ஜலகண்டேஸ்வரர் அம்பலத்துல சிவலிங்கத்தை மறுபடியும் பிரதிஷ்ட செய்தது இந்து முன்னணி ராமகோபாலன்ஜியுடைய நேதத்துவத்துல. அது நடந்தது தமிழ்நாட்டுல. இது நடந்தது தமிழ்நாட்டுல இப்படி எப்படி எப்படிப்பட்ட தமிழ்நாடு சேதியற்ற அத விவரமா பறஞ்சது. அப்படி இருக்கிற ஒரு தமிழ்நாட்டுல ஒரு அம்பலத்துல சிவலிங்கத்தை பிரதிஷ்ட பண்ண முடியும் 300-350 வருஷத்துக்கு பிறகு அப்படின்னா, ராம ஜென்ம பூமியில நாம அந்த பூட்டு போட்டு பூட்டி இருக்கிற ராம ஜென்ம பூமியை திறக்க முடியாதா? இப்படி கேக்குறது வந்து பரமபூஜினிய பாலாசாஹேப் தேவரஸ், அகில பாரத பைட்டக்ல. தமிழ்நாடு மாதிரி ஒரு பிராந்தத்துல இது நடக்கும்னா நாம உத்தரப்பிரதேசத்துல இது செய்ய முடியாதா? அப்படி அவரோட ஒரு சோத்தியம். அப்பதான் இது இந்த விஷயம் வருது, ராம ஜென்ம பூமி முக்தி, ராம ஜென்ம பூமி, அதுல பிரம்மாண்டமா அம்பலம் எழுப்புறது, இதெல்லாம் அப்போ நிச்சயமாகுது. சங்கத்தோட நேதத்துவத்துல குறிப்பா விஸ்வ இந்து பரிஷத்துக்கு கீழே இந்த விஷயம் எடுக்கப்படுது. அதனால இதுக்கு முக்கியமான ஒரு காரணம் கோபால்ஜி அந்த வேலூர்ல ஜெகண்டீஸ்வரர் அம்பலத்துல சிவலிங்கத்தை பிரதிஷ்டை செஞ்சது. கன்னியாகுமரி மாவட்டத்துல, கேரள மாதிரியே தானே, கன்னியாகுமரி மாவட்டம் பொறுத்தவரையில ஒரு 45-47% ஏற்கனவே மத பரிவர்த்தனம் ஆயாச்சு, அதிகமா கிறிஸ்தவர்கள். அந்த மாதிரி இருந்த ஒரு ஸ்தலத்துல மறுபடியும் இந்துக்கள் வந்து தலை நிமிர்ந்து ஒரு காரியம் சாதிக்கிறதுக்கான ஒரு
விஷயம் வந்தது வந்து இந்து முன்னணியுடைய பிரவர்த்தனத்தினால. கன்னியாகுமரி மாவட்டத்துல 1980களில் 81-82 அது தொடர்ந்து நிறைய விஷயங்கள் வந்தது. மீனாட்சிபுரம் கன்வர்ஷன் நடந்தது. மண்டைக்காடு கன்னியாகுமரி மாவட்டத்துல அங்க மிகப்பெரிய ஒரு கலவரத்தை கிறிஸ்தவ பிஷர்மன் அவர் எல்லாம் பண்ணது. இப்படி தொடர்ந்து நடந்த விஷயங்கள் அதுல கன்னியாகுமரியில மண்டைக்காடு கலவரம் கிறிஸ்தவர்கள் செய்த பிறகு அதை எதிர்கொள்றதுக்கு இந்து சமாஜம் முழுவதையும் ஒன்னா ஒருமிச்சு கொண்டு வர்றதுக்கான இந்து சம்மேளன் அப்படி நாடு முழுக்க மீனாட்சிபுரத்துக்காக நடந்த சமயத்துல கன்னியாகுமரி மாவட்டத்துல இந்த மதமா மண்டைக்காடு கலவரம் சமயத்துல இந்து சம்மேளன் இந்து முன்னணி மூலமா நடந்தது. அப்போ அந்த சமயத்துல அந்த பரிபாடியில நம்மோட கஷேத்திர பிரச்சாரக்கா ஆரம்பத்துல இருந்தார். பின்ன சக சர்க்காரிவாக ஆனார். அகில பாரத சேவா பிரமுக் சக சர்க்காரிவாக இப்படி எல்லாம் சுமதலையில இருந்த மன்னே யாதவராஜு ஜோஷி அவரு அந்த பரிபாடியில இருந்தது. அப்போ ஒரு அம்மே கையில குட்டி, அப்புறம் ஒரு கையில குட்டி இன்னொரு கையில காவி கொடி வச்சுட்டு, இது பாதிரி நாடா பாரத நாடா, இது பாரத நாடு பாரத நாடு அப்படி அம்மே கோஷம் போட்டுட்டு வர்றத பாக்குறார் யாதவராஜு ஜோஷி. அவர் கண்கள்ல அப்படி கண்ணீர் அருவியா கொட்டுது. இந்த நாட்டிலே முதல் முதல்ல இந்து ராஷ்டிரமா ஆக போறது தமிழ்நாடு தான் அப்படி யாதவராஜி பேசுறப்போ ரொம்ப ஆனந்தமா அவரு செஞ்ச விஷயம் இது. முக்கியமான காரணம், கிராமம் கிராமந்தோறும் கன்னியாகுமரி ஜில்லால இந்து ஒரு அந்தரீட்சம் வந்தது இந்து முன்னணியுடைய பிரவர்த்தனத்தினால. தானே கோபால்ஜி அதுக்கு ரொம்ப முக்கியமான ஒரு காரணம். தமிழ்நாடு முழுவதிலையும் அவர் எல்லா கிராமங்களுக்கும் அவர் போயிருக்கிறார். 73 வருஷமா அவரு பிரச்சாரக் தேதியிட்டன் பறிஞ்சது போல 1947 அவரு பிரச்சாரக்கா வந்தாச்சு. 73 வருஷமா பிரச்சாரக் அவரு. நான் 1973 சங்கத்துக்கே வந்தேன். நான் முதல் நிகழ்ச்சியே கோபால்ஜியுடைய நிகழ்ச்சி தான். விருதுநகர் சயின்ஸ் சேவக், விருதுநகர் முக்கிய சிக்ஷக், முதல்ல வனசஞ்சார் நிகழ்ச்சி, வனசஞ்சாருக்கு கோபால்ஜி வந்திருக்கிறார். சகப்பிராந்த பிரச்சாரக் அந்த நிகழ்ச்சிக்கு வந்திருக்கிறார். அப்போ இருந்து ஆரம்பிச்சு இறுதி வரைக்கும் கோபால்ஜியுடைய முழுமையான ஒரு அன்பு அது எனக்கு கிடைச்சிருக்குன்னு தான் சொல்லுவேன். அவன்பு ஆசி அது எல்லாம் எனக்கு கிடைச்சதுன்னு தான் சொல்லுவேன். நானும் குறிப்பா சங்கத்தினுடைய பிரச்சாரகர்கள், காரியகர்த்தர்கள், சாணிய காரியகர்த்தர்கள் அத்தனை பேரும் எப்ப வேணாலும் கோபால்ஜியை காணலாம். கோபால்ஜியை கண்டா அவரோட எப்பவும் ஒரு சிரிச்ச முகம், எப்பவும் புன்முறுவல் பூத்து எப்பவும் சிரிச்ச முகத்தை தான் நாம காண முடியும். அவர்கிட்ட அவரை நீங்க தான் எல்லாம் அப்படின்னு பிரஞ்சா இல்லை தான் அங்க இருக்காரு பாரு அப்படி சொல்லி விநாயகருடைய விக்கிரகத்தை காட்டுவார். அவரோட முறையில இருக்கக்கூடிய விநாயகருடைய விக்கிரகத்தை காட்டு எல்லாம் அவன் தான் பாத்துக்கிறான். நீங்க தான் இதெல்லாம் செய்தீங்கன்னு யாராவது சொன்னா இல்லை இல்லை எல்லாமே அவன் தான் பார்த்துக்கொண்டான், விநாயகன் தான் பார்த்துக்கொண்டான் அப்படி சொல்லுவார். அந்த அவரை ஸ்துதி பண்றத அவரு ஏற்றுக்கொள்ளவே இல்லை. ஆரம்பத்துல இருந்து கடைசி வரைக்கும் ரொம்ப அவருடைய ஜீவிதம் ரொம்ப எளிமையான ஒரு ஜீவிதம், சிம்பிள் லிவிங், சிம்பிள் லிவிங், ஹை திங்கிங். இது நம்மோட ஆதர்சம். அதுக்கு ஆதர்சம் மாண்ணிய கோபால்ஜி அவர். அவரு தன்னோட ஜீவித மூலமாக ஆதர்சம் முன் வச்சிருக்கிறார். என்னோட ஒரு விசுவாசம் என்னன்னு சொன்ன, என்னோட நம்பிக்கை என்னன்னு சொன்ன, கோபால்ஜி பொறுத்தவரையில அவரு அவரோட ஜீவிதம் இந்த உலகத்திலே முடிஞ்சது. ஆனா கூட சங்கத்தோட காரியகர்த்தர்கள், இந்து சமாஜத்தினுடைய காரியகர்த்தர்கள் அவர்கள் எல்லாருடைய கரங்களையும் பிடித்து கொண்டு கோபால்ஜி இந்த லட்சியத்தை அடையிறது வரைக்கும் அவரு வழி நடத்தி கொண்டு இருப்பார். எப்படி சுவாமி விவேகானந்தர் அவர் வரைஞ்சது,
நான் இப்போ இனியும் சில வருஷம் தான் இருப்பேன். அவர் நம்ம நாட்டுக்கு 1897 திரும்புறார் சுவாமி விவேகானந்தர். திரும்பின பிறகு நான் இன்னும் சில வருஷங்கள் இருப்பேன். என்ன மறந்துருங்க, நான் என்ன விஷயம் நான் சொன்னனோ சொன்னதை பத்தி அதை செயல்பாட்டுக்கு கொண்டு வர்றத பத்தி சிந்தனை செய்யுங்க. நான் இனிமே வடிவம் இல்லாம ஒரு 1500 நான் இங்கே இருப்பேன்னு சொல்றாரு. அந்த மாதிரிதான் கோபால்ஜி தமிழ்நாடு பொறுத்தவரையில அவரு வடிவம் இல்லாமல் யாரெல்லாம் இந்து சமாஜ காரியத்துக்காக தன்னுடைய ஜீவிதத்தை கொடுக்குறாங்க, அது பிரச்சாரகா இருக்கலாம் தானிய காரியகர்த்தர்களா இருக்கலாம், அவர்கள் எல்லாருடைய கரங்களை பிடிச்சுக்கிட்டு அந்த லட்சியத்தை நோக்கி பயணிக்கிறதுல அவருடைய ஒரு ஆதர்சம் எப்பவுமே மார்க்கதர்சனமாக இருக்கும் அப்படி எனக்கு முழு நம்பிக்கை இருக்கு. அதனால ஆத்மா நற்கதி அடைகிறது பிரார்த்தனைங்கிறது அது வந்து ஒரு நான் என்ன நினைக்கிறேன்னு சொன்னா அது வந்து ஒரு ரொட்டீனா நாம சொல்ற விஷயம் சாதாரணமா. ஆனா இவங்கெல்லாம் பொறுத்தவரையில இந்த பரம்பரை எப்படின்னு சொன்னா இவங்க வந்து சொர்க்கத்துக்கு போறதுக்காக இவங்க வந்து வேலை செய்யவே இல்லை. சுவாமி விவேகானந்தர் மாதிரி அவரு, அதனால இவங்க வேலை செய்ததுக்கான என்ன லட்சியமோ அந்த லட்சியம் அடையிற வரைக்கும் அவங்க யாரெல்லாம் இந்த காரியம் சாதிச்சு கொண்டிருக்கிறாங்களோ அவங்களுக்கு உறுதுணையா அவங்க இருப்பாங்க அப்படிதான் என்னோட நம்பிக்கை. ரொம்ப சரளமா அவருடைய பௌத்திக் இருக்கும். விஷயம் வந்து ரொம்ப அது டாபிக் ரொம்ப காம்ப்ளிகேட்டடா இருந்தா கூட அந்த விஷயத்தை அவரு அவர் பரையிற முறை அது ரொம்ப எளிமையா ஆக்கி கொடுத்துருவார். சேதீட்டன் பறஞ்சது போல அவ்வளவு கீதங்கள் அவரு அவரு எழுதியிருக்கிறார். அவருடைய பாட்டு இப்பவும் என்னுடைய காதுல அது கேட்டுக்கொண்டே இருக்கு. எப்படி சேதீட்டன் சொன்னது, நான் சங்கசக்ஷா அவர்க பிரதம வருஷ கோயம்புத்தூர்ல 1974 அந்த சமயத்துல எனக்கு சர்ச்சா பிரவர்த்தக் அவரு. இப்பவும் கூட அவரு அப்ப எல்லாம் சங்கியெல்லாம் ரொம்ப குறைவுதான். பிரதம வருஷம் 100 பேரு, துத்திய வருஷம் கேரளமும் தமிழ்நாடும் சேர்ந்து 50 பேரு, 150 பேருக்கு அந்த சங்கசிக்ஷா வர்க்க கோயம்புத்தூர்ல ஜிடி நாயுடு ஹால்ல நடக்குது. காலையிலையும் சாயந்திரமும் சங்கஸ்தான் சமயத்துல கோபால்ஜி அவரு சகப்பிராந்த பிரச்சார அவரு சஞ்சல கீதம் பாடிக்கொண்டே நம்ம சங்கஸ்தானுக்கு கூட்டிட்டு போகும். அதே மாதிரி எனக்கு சர்ச்சா பிரவர்த்தகர், அதனால சர்ச்சா பிரவர்த்தக் பாட்டு அவர் படிப்பிச்சு கொடுக்கும். இந்த மாதிரி ரொம்ப ஒரு ஆதர்சமான ஜீவித இன்ஸ்பைரிங் லைஃப் அது. அது ஆயிரக்கணக்கான சங்கம் மற்றும் விவித கஷேத்திர விவித காரியங்களுடைய காரியகர்த்தர்களுக்கு அவருடைய ஜீவிதம் ஒரு ஆதர்சம் இன்ஸ்பிரேஷன். அவரோட லைஃப் பொறுத்தவரையில அவரோட ஜீவிதம் குறிச்சு அவருக்கு சிறந்த இந்த சென்டர் ஃபார் பாலிசி டெவலப்மெண்ட் ஸ்டடீஸ்னுடைய பரிபாடியில கலந்து சம்சாரிக்கிற ஒரு ஒரு வாய்ப்பு கிடைச்சது. நான் ரொம்ப சந்தோஷமா எடுத்துக்கொள்றேன். அனைவருக்கும் நமஸ்தே. தேங்க்யூ வன்யராஜன் ஜி. நமஸ்தே. It was a speech from your heart. It came out from your heart because you know how you were closely associated with him since 1973, as you told us that you the Rashtriya Swayamsevak Sangh yes. life from 1973 onwards, and he was a Pratharak from 1947. So it was a good speech on Vanirajanji Sabdanjali. Thank you, Vanirajanji. Now, I would like to invite anybody in the room to speak for one or two, for 5 minutes about Ram Gobalji. If there is anybody who are willing to speak on Ram Gobalji, welcome. Venotra Samsarika.
വേണുവേട്ടൻ കേൾക്കുന്നില്ലേ? രാജേഷ് പിള്ള, ദി തത്വമേ ടെലിവിഷന്റെ ചീഫ് എഡിറ്റർ, ജന ടിവിയുടെ മുൻ എഡിറ്റർ ആയിരുന്ന എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന രാജേഷ് ജി പിള്ള, ഈ പരിപാടിയുടെ കൺക്ലൂഷിംഗ് റിമാർക്സ് നടക്കും. അദ്ദേഹം എം ഗോപാൽജി കുറച്ചൊന്ന് സംസാരിക്കും. ചെങ്ങന്നൂർ താലൂക്കിലെ സ്വയംസേവകനായിരുന്നു രാജേഷ്. തിരുവനന്തപുരം കേന്ദ്രമായ തത്വമ ടെലിവിഷന്റെ ചീഫ് എഡിറ്ററാണ്. രാജേഷിനെ ഈ പരിപാടിയിലേക്ക് സമാപന സംസാരിക്കാനും ഇത് കൺക്ലൂഡിംഗ് സ്പീച്ച് നടത്താനും ക്ഷണിക്കും. സ്വാഗതം ചെയ്യുന്നു രാജേഷ്. മാന്യ വന്യരാജൻജി, മാന്യ സേതുവേട്ടൻ എന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മുതിർന്ന സംഘത്തിന്റെ മറ്റു കാര്യകർത്താക്കൾ എല്ലാവർക്കും സാദര നമസ്കാരം. വളരെ എന്നാൽ അങ്ങേയറ്റം സമ്പുഷ്ടമായ ഒരു ശ്രദ്ധാഞ്ജലി സഭയാണ് ഇന്ന് ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. കാരണം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണ ഭാരതത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഒരു മഹാമേരു പോലെ നിന്ന ഒരാളായിരുന്നു രാം ഗോപാൽജി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ദർശനങ്ങളെക്കുറിച്ചോ ഒന്നും കമന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ ഒന്നും യാതൊരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ് എന്നെ പോലുള്ളവർ. തീർച്ചയായിട്ടും ദൂരെ നിന്ന് ഒരു വലിയ മഹാമേരു കാണുന്നത് പോലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹവുമായുള്ള ഇടപെടലിനെ കുറിച്ചും സംസാരിക്കാൻ നമുക്ക് ഏറ്റവും ആപ്റ്റായ ഏറ്റവും എന്താ പറയുക അങ്ങേയറ്റം യോജിച്ച രണ്ടു പേരെയാണ് നമുക്കിന്ന് ഇവിടെ കിട്ടിയത്. മുതിർന്ന നമ്മളുടെ കാര്യകർത്താക്കളായ ഡോക്ടർ വന്യരാജൻ ജി, അതേപോലെ മാന്യ സേതുവേട്ടൻ. നേരത്തെ ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ 73 വന്യരാജൻ ജി ഹാസ് ബീൻ അസോസിയേറ്റിംഗ് വിത്ത് രാം ഗോപാൽജി. ആൻഡ് സേതുവേട്ടൻ, നമ്മളൊക്കെ എന്നെ പോലുള്ളവരൊക്കെ ഓർമ്മ വെച്ചപ്പോൾ മുതൽ സേതുവേട്ടൻ പ്രചാരകനാണ്. അദ്ദേഹത്തെ നമ്മൾ സംഘത്തിന്റെ ഭാഗമായിട്ട് കണ്ടുള്ളൂ. അദ്ദേഹം പ്രചാരകനാകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ആള് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ പറയുക ഒരു ഉൾപുളകം ഉണ്ടാകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. സേതുവേട്ടൻ നേരത്തെ പറഞ്ഞ അത് എനിക്കും ഒരു പുതിയ അറിവാണ്. മിക്കവാറും അരുണും ഒക്കെ അത് ആദ്യമായിട്ടായിരിക്കും കേട്ടത്. 64 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല, അതിൻ്റെ അടുത്ത വർഷമാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ തന്നെ സേതുവേട്ടൻ പ്രചാരകനാകാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച ആളെന്ന് പറയുമ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും പുതിയ വിവരമാണ്. അപ്പോൾ അതിനോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, അദ്ദേഹം അന്ന് തമിഴ്നാട് നേരത്തെ വന്യരാജൻ ജി പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഒരു ഹിന്ദു സംസ്കൃതിക്ക് അടിസ്ഥാനമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. പക്ഷെ അവിടെ ഇന്ന് ആസുര ശക്തികളാണ് പൂർണ്ണമായിട്ട് കീഴടക്കാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയമായാലും മതപരിവർത്തനമായാലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങളായാലും ഇതെല്ലാം ഇന്ന് കേരളത്തിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഏറെക്കാലമായി ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, തീർച്ചയായിട്ടും അദ്ദേഹം അന്ന് ചൂണ്ടിക്കാണിച്ച അതേ അപകടങ്ങൾ കേരളത്തിലും നമ്മൾക്ക് വളരെ ശക്തമായി തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ മുന്നോട്ടും ആ ജാഗ്രത വളരെ കാര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. എനിക്കൊരു വിഷമം തോന്നിയത്, ഒരുപക്ഷെ എൻ്റെ അറിവ് കുറവാണോ എന്നറിയില്ല, രാം ഗോപാൽജിയെ കുറിച്ച് കേരളത്തിൽ നമ്മളുടെ സംഘ സർക്കിളിന് പുറത്ത് അധികം ആരും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ, അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വന്യരാജൻ ജിയോടെ എല്ലാവരോടെയും അഭ്യർത്ഥിക്കുകയാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച വിഷ്വൽസ് കുറച്ച് വിവരങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഡോക്യുമെന്ററി തത്വമയി TV അദ്ദേഹത്തെ കുറിച്ച് തീർച്ചയായിട്ടും നിർമ്മിക്കാൻ സാധിക്കും. ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണ്. നമുക്കത് തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കത് നിർമ്മിക്കാൻ സാധിക്കും. അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിനുവേണ്ട എന്തെങ്കിലും കുറച്ച് മെറ്റീരിയൽസ് ഞങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്രദ്ധാഞ്ജലി. അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജേഷ് ജി വന്യരാജൻ പ്ലീസ് അവരുടെ ഇത് വിഷയം പറയും. ഇതൊക്കെ വ്യവസ്ഥ ചെയ്യും. ഹിന്ദു മുന്നണിയോടെ സമ്പർക്കം ചെയ്ത് വിഷ്വൽ സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസ് മറ്റുള്ളതെല്ലാം അവർ വ്യവസ്ഥ ചെയ്യും. സ്ഥാനമാളയെ പറയും.
We will be contacting him and we will be taking your bite and Sedhuvettan's bite also. Yes. And we will include it in the documentary and we will prepare a documentary in Malayalam first and then we can translate it into English, Hindi and other languages also. So let everyone know about his life and mission. So that will be a Shradhanjali from our side. Arun also will be part of it. So my... Yeah, we'll do it. Okay. Yeah. First chapter. സേതുവേട്ടൻ മനി സേതുവേട്ടനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇത്രയും തിരക്കിനിടയിലൂടെ വന്ന് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ സേതുവേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു സീറ്റിൽ ഞാൻ പറയായിരുന്നു നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർമ്മ വെച്ചപ്പോ തൊട്ട് സേതുവേട്ടൻ സംഘത്തിന്റെ ഭാഗമാണ് സംഘത്തിന് നമ്മുടെ ഓർമ്മയിൽ അപ്പൊ സേതുവേട്ടൻ പ്രചാരകനാകണമെന്ന് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് നമുക്ക് വന്നത് അത് സത്യം പറഞ്ഞാൽ അത് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതിന്റെ ഒരു രോമാഞ്ചത്തിൽ അത് പറഞ്ഞാണ് അപ്പൊ സേതുവേട്ടൻ വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ദർശനങ്ങളും വിശദീകരിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ടുള്ള പേഴ്സണൽ ഇന്ററാക്ഷനെ കുറിച്ചും പറഞ്ഞു സേതുവേട്ടന് സെന്ററിന്റെ പേരിലും തത്വമയി ടി വിയുടെ പേരിലും എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു Dr. Vanirajan ji, you also spoke about, I mean, you can speak from your heart because you have been closely interacting with him and you know the situation in Tamil Nadu and you know the contributions that he did in his life as a mission to save Tamil Nadu. Actually, it was saving Tamil Nadu. So thank you very much we express our great gratitude to you for coming here. Presenting your views and for the speech that you gave us and for all others nammal kaanunnunda delhiil ninnu venu vettan undu adhe pole AR Balakrishnan ji undu adhe pole nammada KG venu vettan undu angane mattu palaru undu ee paripadiyil pangeduthu Ram Gopal ji ku shradhanjali arpicha ella mudirna sangha pravartakarkkum sahodarangalkkum centerinte perilum tattumai tv yude perilum nanni prakashippikkunnu ഈ ശ്രദ്ധാഞ്ജലി സഭ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം